നിങ്ങക്ക് പറഞ്ഞതിനൊക്കെ തമാശ കളി എന്ന് പറയാൻ പറ്റുമോ? ആരാണ് ഇരിക്കണേ? ആരാണ് ഇരിക്കണേ? നമ്മള് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള നമ്പർ ഞാൻ പോകുന്നു. പരീത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സോറി. ഇവിടെ ആളെ കാണണ്ട്. ഈ സമയത്ത് ഓരോ വർത്തമാനം തമാശ. അപ്പുറത്ത് നോക്കിയേ, പടച്ചറപ്പൻ ഇവിടെ ഇരുന്നാണ് ഒരു പെണ്ണ്. ഞാൻ കണ്ടിട്ടാണ് വന്നേ. ഹലോ ഹലോ, എങ്ങനെ കണ്ടെന്നാ പറഞ്ഞത്? എങ്ങനെ കണ്ടെന്നാ പറഞ്ഞത്? ഞാനിപ്പെടുന്ന ഞാൻ അടുക്കളയിൽ സത്യം ഞാൻ പെടുന്ന ഞാൻ ഇവിടുന്ന് നടന്നു പോയില്ലേ? നടന്നു മുമ്പ് ഇതിങ്ങനെ വെച്ചേക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ആരാണ് വെച്ചപ്പോ വായട്ടാ ഇന്നെ. അപ്പൊ പരിയൊക്കെ ഇങ്ങനെ പതുക്കെ നടന്നു വന്നപ്പോ അവള് ഓടിച്ച് എന്നോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്നത് കേൾക്കട്ടോ. എപ്പോഴും തമാശ കളിക്കാൻ കേട്ടോ. ഈ തമാശ കളിക്ക് കമറ്റില്ലാട്ടോ. രഹസ്യം പരിക്ക് ഇവിടെ ആളെവിടെ വെറുതായിരുന്നു പറയാൻ അമ്മ. എങ്ങനെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കും ഞാൻ? എന്താണ് നിനക്ക് ഞാനൊക്കെ പോണ്ടോട്ടോ. അതെ, നമുക്ക് എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കാം. വെറുതെ മുട്ടനാക്ക പറഞ്ഞ മനസ്സിലാവില്ലേ? ആയിക്കോട്ടെ. എന്ത്? എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. സമാനപ്പെട്. അതിനൊക്കെ വിളിച്ചിട്ട് സമാനപ്പെട്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ വേണ്ടെങ്കിൽ അവിടെ കാണണ്ടേ? അവിടെ അവിടെ റബ്ബറിന്റെ സത്യം എന്നെ ഇങ്ങനെ വിളിച്ചല്ലേ? എടാ, നിനക്ക് തോന്നിയതാണ് ഇത് പറഞ്ഞില്ലേ? തോന്നിയതാണ്. എന്തിച്ച് പറഞ്ഞേ? അങ്ങനെ തോന്നണേ? അല്ലാതെ പിന്നെ ആളെ കാണണ്ടേ? പരിക്ക് അവിടെ എല്ലായിടത്തും നോക്കിയില്ല. നമ്മ അവിടെ ഒരു സാധനം കണ്ടില്ല. ഇക്കിപ്പോഴും സംശയമുണ്ട്. ഓള അവിടെ എവിടെയെങ്കിലും കട്ടലിന്റെ അടിയിലെങ്ങാനും ഉണ്ടോന്ന് നോക്കി. കട്ടലിന്റെ അടിയിലല്ലേ ഞാൻ കേറി തലയിട്ട് നോക്കിയത്. ആ, ഇനിയിപ്പോ എവിടെ നോക്കാം? ബാക്കി നിങ്ങൾ എന്ത് വിശ്വസിക്കാത്ത? വിശ്വസിക്കണെങ്കിൽ ഈ സാധനത്തിനെ കാണണ്ടേ? അല്ല, അപ്പൊ നിങ്ങൾ കാഴ്ച മക്കളെ പോവില്ല? എന്തിനു കാഴ്ച മക്കളെ പോകണു? നീ ഇവിടെ ഉണ്ടല്ലോ. കോഴിക്കൂട് പൈസ അല്ല ഒണ്ണുങ്ങളും പിള്ളകളും ഇങ്ങ ഇല്ല. നിങ്ങ മൂന്ന് പേര് തനിയെ ഇരിക്കുന്നത്. ഇങ്ങ എന്ത് നടക്കുന്നത്? അതെങ്ങാനും അറിഞ്ഞപ്പോ ഇവിടെ റേഡിയോയില് പരസ്യം അബദ്ധം പറ്റി. ഞങ്ങളായിട്ട് ഒരാളോട് പറയൂല. എനിക്കൊന്നും പറ്റിയല്ല, ഞാൻ കണ്ടാണ് ഇപ്പൊ അവിടുന്ന്. ഞാൻ ഒരാളോടും പറയില്ല. സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നാളെ പുറത്തു പോയി വരും. അതുകൊണ്ട് നീ പറയണതാണ് ശരി. ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഒന്നും സംഭവമില്ല ഇവിടെ. പെണ്ണുല്ല. എന്താണ്? ശരിയല്ല അളിയത്. ഞാൻ അവിടെ പെണ്ണും ചുണാ ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു
എന്തടാ അപ്പക്ക് മനസ്സിലായി? അത് ശരി, നിങ്ങൾ ഇവിടെ പെണ്ണുങ്ങൾ ഇല്ലാത്ത സമയത്ത് രണ്ടാളും കൂടി ഒപ്പിച്ച പണിയതില്ലേ? ഞാൻ പറഞ്ഞടാ നിങ്ങളോട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? എവിടെടാ പൊണ്ണ് പറയാതെ? ഒരു കാര്യം ഞാൻ പറഞ്ഞ, നിങ്ങൾ രണ്ടാളും കൂടി ചോനം കൂടി പൊട്ടനാക്കി എടുത്തോ. ഞാൻ കണ്ടു പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല. ഇതെന്തോ പ്രശ്നം പെടണ്ട? ആ പെണ്ണ് ഇവിടെ ഇവിടെ ശരിയാണ് ശരിയാണ്. എന്നാ നോക്ക് നോക്ക്, ഇതൊക്കെ പ്രാന്താണെന്ന് ഞാൻ പാത്തതല്ല. ഹലോ ഹലോ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല. കൊന്നാലും പോവൂല. ആര് വിളിച്ചിട്ടാണ് നീ വന്നത് ഇവിടെ? ആര് വിളിച്ചിട്ടാ വന്നതെന്ന് പറയേ? പേടിപ്പിക്കല്ലേ, പേടിപ്പിക്കല്ലേ. അതേ ഞങ്ങള് നീ പറയുന്നത് കേട്ട, മോള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചായനോട് പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇച്ചായൻ പരിഹരിക്കും. ആര് പറഞ്ഞിട്ടാ മോള്? നീ മര്യാദക്ക് പോവാണെങ്കിൽ മര്യാദക്ക്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ഇവിടുന്ന് പുറത്ത് ഇറക്കി പറഞ്ഞു വരും. എന്താ കൊണ്ട്? എന്നെ പണിടണം എനിക്ക് തരും. നിങ്ങൾ കമ്മിണ് എന്തെങ്കിലും ഹലോ മല്ലി, ഞാൻ ദൊരെണ്ണം പേശ്ര. നീ റസിയും സീക്രം വീട്ടുക്ക് വാ. ആ നീങ്ക ഇല്ലാത്ത ടൈമില് ഇങ്ങ വാസുട്ടി ജോസുട്ടി പരിങ്കുട്ടി ചേർന്ന് തണ്ണി അടിച്ചിട്ടിരുന്നത്. അപ്പുറം നാ ഉള്ള പോയി പാത്താ ഉള്ളൊരു പൊണ്ണു ഇരിക്കുത്. ആ നാ കൈയോടെ പിടിച്ചിട്ട സീക്രം വാ, സീക്രം വാ. എന്റെ റസിയ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതാണ് ഇവിടെ കാണുന്ന പോലെ. എന്താ ചെയ്യണത്? രണ്ട് കുടുംബം കളഞ്ഞിരുന്നു. ഏ രണ്ട് കുടുംബല്ല, മൂന്ന് കുടുംബം കലക്കാൻ പോകുന്നു. നിന്റെ പൊണ്ടാട്ടി ഞാൻ കൂപ്പിടത്തോളം. ഭാര്യ തട്ടിത്തരം ചെയ്ത പിന്നെ എന്നെ പോലെ? നിന്റെ ആവശ്യം എന്താ വെച്ചാൽ പറയുന്നത്. മല്ലികുടുംബം
എനിക്ക് വലിയ സോറി, എന്റെ മോളാ, മോള് എന്റെ മോളാണ് കേട്ടോ. സുഖമില്ലാത്ത കുട്ടിയാണ്. അവളെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് വണ്ടിയിൽ നിന്നിറങ്ങി ഓടിയതാ. ഇവിടൊക്കെ ഒരുപാട് ഞങ്ങൾ തിരക്കി. ഇവിടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി കയറുന്ന കണ്ടു എന്ന്. അവളാണോ ഇതെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. അവൾ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. അറിയില്ല ആരെന്താന്ന് അറിയാത്ത കാരണം ഒരു ഇടങ്ങരുണ്ടായി. അതാണ് ശരിയാന്ന് എളുപ്പം കൊണ്ടുപോയിക്കോ. അപ്പൊ ഞങ്ങള് ഓ സന്തോഷം നോക്കണ്ടേ. കുട്ടികളൊക്കെ സുഖമില്ലാച്ചിങ്ങനെ ാണ് ഇതിലിപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും അർഹത ഉണ്ടെങ്കിൽ എനിക്കേ ചെയ്യാൻ പറ്റും.